ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ യമഹേൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മോഡൽ Fzs എന്ന് പറഞ്ഞ മോഡൽ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ. വീഡിയോ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലാവും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ നടന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ഓക്കെ ഗായ്സ്, നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇത് രണ്ട് വേരിയൻ്റാണ് വരുന്നത്. ഒരു ടോപ്പ് വേരിയൻറ്റും ഒരു നോർമൽ വേരിയൻറ്റും. അതിൽ കാര്യമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, യമഹേൻ്റെ ഒരു മോട്ടോ കണക്ട് ചെയ്തെന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അത് ടോപ്പ് വേരിയൻറ്റിലുണ്ടാവും, നോർമൽ ടൈപ്പിൽ അതുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 116,800 രൂപയാണ് നമ്മുടെ നോർമൽ വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നതെങ്കിൽ. നമ്മുടെ ടോപ്പ് വേരിയൻറ്റിൻ്റെ പ്രൈസ് ഏകദേശം 119,800 രൂപയാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഇതിൽ നമുക്ക് മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മെറ്റാലിക് ബ്ലൂ, മാറ്റ് കോപ്പർ, മാറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളേഴ്സാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഈ ഒരു മോഡൽ 150 സെഗ്മെൻറ്റിലാണ് വരുന്നത്. നിലവിൽ 150 സെഗ്മെൻറ്റിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ലുക്കായിട്ടാണ് ഈ ഒരു വണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ഒരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും എന്നതിൽ ഒരു ഡൗട്ടും വേണ്ട. 150 സെഗ്മെൻറ്റിൽ ഇൻ്റർനാഷണലുള്ള XSR ഏകദേശം സെയിം ലുക്കിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. പല ഭാഗത്തും പല മാറ്റങ്ങളുണ്ട്, എന്നാലും ഏകദേശം സെയിമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ V3 MT R5 V3 MT വരുന്ന എഞ്ചിൻ അല്ല ഇതിലുണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പ്രശ്നം ചില ആളുകൾക്ക് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിൻ്റെ സ്പെക്കും ലുക്സും കാര്യങ്ങളൊക്കെ കുറിച്ചൊന്ന് സംസാരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയുമ്പോൾ വണ്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നും നോക്കുമ്പോൾ നമുക്ക് ഒരു LED DRL LED ഹെഡ്ലൈറ്റുമാണ് വരുന്നത്. LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ് നമുക്ക് നിലവിൽ MT അതുപോലെ തന്നെ Fz25 എന്ന് പറഞ്ഞ മോഡലും വരുന്ന ആ സെയിം ഹെഡ്ലൈറ്റാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. എന്തായാലും ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെയും DRL ലുക്ക് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബ്രൈറ്റ്നെസ് ഉള്ള ഒരു ഹെഡ്ലൈറ്റ് ആയിരിക്കും ഈ ഒരു മോഡലിന്. ഇപ്പോൾ MT ആണെങ്കിലും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയൊരു ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഇൻഡിക്കേറ്റർ ഒരു ഹാലോജനാണ് വരുന്നത്. എന്നാലും ഇവർ അഡീഷണൽ ആയിട്ട് ആക്സസറീസ് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ തന്നെ ബൈ ചെയ്യാനൊരു ഓപ്ഷൻസ് ഉണ്ട്. LED ഇൻഡിക്കേറ്ററിൻ്റെ കൂടെ തന്നെ എഞ്ചിൻ ഗാർഡ്, സീറ്റ് കവർ, ടാങ്ക് പാഡ്, ക്രോം മിറേഴ്സ് എല്ലാം തന്നെ ആക്സസറീസ് ആണ് വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതവിടെ എക്സ്ട്രാ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്കത് ഈ നമ്മുടെ വണ്ടിയിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ സസ്പെൻഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു ടെലസ്കോപ്പിക് ഫോർക്കാണ് വരുന്നത്. അതാണെങ്കിലും ഒരു റബ്ബർ ബൂട്ട് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ബാക്ക് ഒരു 7-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മോണോഷോക്കാണ് വരുന്നത്. നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു സോഫ്റ്റ് ആയിട്ടൊരു സസ്പെൻഷൻ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഫോർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു സൈഡ് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് RX100 ഒരു ഫീൽ ഈ ഒരു വണ്ടിയിൽ പല ഭാഗത്തും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്ക് ഗ്രാബ് റെയിലിൻ്റെ ആ ഒരു ഭാഗമാണെങ്കിലും നമുക്ക് ആ ഒരു രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. RX100 ആ ഒരു ഏകദേശം ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരിക്കലും ഇതൊരു RX100 ഒരു പകരക്കാരൻ അല്ലെങ്കിൽ RX135 ഒരു പകരക്കാരൻ എന്ന രീതിയിൽ ഒരിക്കലും ഈ ഒരു വണ്ടി ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് കഴിയുമായിരുന്നു XSR കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു RX100, ഒരു ന്യൂ ജനറേഷൻ RX100 അല്ലെങ്കിൽ RX135 എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാവുന്നൊരു മോഡലായിട്ട് മാറിയിരുന്നു എന്നുള്ളൊരു ഡൗട്ടും വേണ്ട. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിൻ്റെ ഫ്യുൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുകയാണെങ്കിൽ 10 ലിറ്റർ ഫ്യുൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. വണ്ടിൻ്റെ മൈലേജ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 50 കിലോമീറ്ററാണ് വണ്ടിൻ്റെ മൈലേജ് ഏകദേശം അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 500 കിലോമീറ്റർ തന്നെ നമുക്ക് ഒറ്റ ഫുൾ ടാങ്കിൽ വണ്ടി ഓടിക്കാൻ കഴിയും. ടാങ്കിൻ്റെ താഴെയായിട്ട് ഒരു റേഡിയേറ്റർ ഉള്ള പോലെയുള്ള ഒരു ചെറിയൊരു ഫെയറിങ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ആ ഒരു വണ്ടിൻ്റെ ലുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതൊരു റേഡിയേറ്ററിലൊരു മോഡലല്ല, ഒരു എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഒരു സിമ്പിൾ ഡിസൈനിലാണ് ഈ ഒരു മോഡലിൻ്റെ എഞ്ചിൻ കവിൾ കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഈ ഒരു വണ്ടിൻ്റെ സീറ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ സീറ്റാണ്. സിംഗിൾ സീറ്റ് റോളർ സീറ്റ് ആയിട്ടാണ് വരുന്നത്. എന്തായാലും നല്ല കംഫർട്ട്, അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയൊരു സീറ്റാവും നമുക്ക് പ്രതീക്ഷിക്കാം. വണ്ടിൻ്റെ ഹാൻഡിൽ ബാർ പറയാന്നുണ്ടെങ്കിൽ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അപ്രൈറ്റ് റൈഡിംഗ് പോസ്റ്റർ ആയിരിക്കും നമ്മളെ വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ലോങ് ട്രാവലിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു വണ്ടി ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ സൈഡ് പറയുകയാണെങ്കിലും ഒരു സിമ്പിൾ ഡിസൈനിൽ എന്നാൽ അത്യാവശ്യം നല്ല സ്പോർട്ടിയിൽ തന്നെയാണ് ഒരു എക്സോസ്റ്റിൻ്റെ ഭാഗം കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ നോക്കുമ്പോൾ ഒരു LED ടൈൽ ലൈറ്റ്സും ഒരു ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സും ആണ് വരുന്നത്. അത് കാണുമ്പോഴും നമുക്ക് RX100 ഒരു ഫീൽ ആ ഒരു ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിൽ ഒരു LED ടൈൽ ലൈറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു LED ടൈൽ ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ നിന്നുള്ള ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് പറയാം. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ വണ്ടിയിലേക്ക് പറ്റിയൊരു മാച്ച് ചെയ്തൊരു ലുക്കാണോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ ഒരു വണ്ടിൻ്റെ ഗ്രാബ് റെയിലാണെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള ഒരു ട്യൂബുലർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വണ്ടിക്ക്. വണ്ടിൻ്റെ ടയറ് അതുപോലെ തന്നെ വണ്ടിൻ്റെ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ 100/80/17 ഫ്രണ്ട് ടയറും 140/60/17 റിയർ ടയറാണ് വരുന്നത്. ഡ്യുവൽ പർപ്പസ് ടയറാണ്. നമുക്ക് ഓഫ് റോഡിലും കൂടാതെ തന്നെ നമുക്ക് ഓൺ റോഡിലും രണ്ട് രീതിയിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ടയറാണ് വണ്ടിയിൽ വരുന്നത്. കൂടാതെ തന്നെ വണ്ടിയുടെ ഡിസ്ക് പറയുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് 282 mm ഫ്രണ്ട് ഡിസ്ക്കും റിയർ ഡിസ്കിൻ്റെ സൈസ് 220 mm ആണ് വരുന്നത്. സിംഗിൾ ചാനൽ ABS നമുക്ക് ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്.
RM5 V3 അതുപോലെ തന്നെ MT കാണുന്ന പോലെയുള്ള ഒരു ടയർ ഹഗ്ഗർ ഈ ഒരു മോഡലിനും കൊടുത്തിട്ടുണ്ട് യമഹ. ഈ ഒരു വണ്ടിൻ്റെ ഡൈമെൻഷൻസും വെയ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 2200 mm ആണ് ഈ ഒരു വണ്ടിൻ്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. ഓവറോൾ വിഡ്ത്ത് വരുന്നത് 785 mm ആണ്. കൂടാതെ തന്നെ ഓവറോൾ ഹൈറ്റ് വരുന്നത് 1115 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 165 mm, സീറ്റ് ഹൈറ്റ് വരുന്നത് 810 mm ആണ്, വീൽ ബേസ് വരുന്നത് 1330 mm ആണ്. ഈ ഒരു വണ്ടിൻ്റെ ഭാരം വരുന്നത് 139 kg മാത്രമാണ്. ഈ ഒരു വണ്ടിൻ്റെ അഡ്വഞ്ചർ ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യമഹ കണക്ട് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ നമുക്ക് ഫോണിൽ തന്നെ ചെക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മൈലേജ് റാങ്കിങ്, അതുപോലെ തന്നെ വണ്ടി ലാസ്റ്റ് ഏത് ഏരിയയിലാണ് പാർക്ക് ചെയ്തെന്നുള്ളൊരു സംഭവം, പിന്നെ മാൾ ഫങ്ഷൻസ്, വണ്ടിൻ്റെ അതിൽ ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ അതിൽ കാണാൻ കഴിയും. പിന്നെ നമുക്ക് വണ്ടിൻ്റെ റവ് ടെസ്റ്റ് ബോർഡ്, അതിൽ നമുക്ക് നമ്മളൊരു RPM മീറ്റർ പോലുള്ള ഒരു സംഭവം നമുക്ക് നമ്മളെ ഇതിൽ മീറ്ററിൽ കാണിക്കാം. അതുപോലെ തന്നെ നമ്മളെ ആക്സലറേഷനും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അതിൽ ചെക്ക് ചെയ്യാൻ കഴിയും. കൂടാതെ തന്നെ മെയിൻ്റെനൻസ് റെക്കമെൻഡേഷൻസ്, നമുക്ക് വണ്ടിൻ്റെ മെയിൻ്റെനൻസും എന്തൊക്കെ എങ്ങനെയൊക്കെ കൊണ്ടുനടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആ ഒരു ആപ്പിൽ കിട്ടും. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ചാർജിങ് സിസ്റ്റം, മൊബൈൽ ചാർജിങ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് സ്വിച്ച്, സിംഗിൾ ചാനൽ ABS, കൂടാതെ തന്നെ ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് വരുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, കോൾ ആൻഡ് SMS അലേർട്ട് സിസ്റ്റം, നമ്മളെ മൊബൈൽ എത്രത്തോളം ചാർജ് ഉണ്ടെന്നുള്ള സിസ്റ്റവും ഒക്കെ തന്നെ അറിയാനുള്ള സിസ്റ്റം ഉണ്ട്. കൂടാതെ ടാക്കോമീറ്റർ, ഓഡോമീറ്റർ, അതുപോലെ തന്നെ ട്രിപ്പ് 1, ട്രിപ്പ് 2 അതുപോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. മൊബൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മൈലേജിൻ്റെ മന്ത്ലി ഡെയിലി മൈലേജ് കാര്യങ്ങളൊക്കെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. എന്നാലും എനിക്കൊരു നെഗറ്റീവ് സൈഡായിട്ട് തോന്നിയത് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഒരു ഗിയറിൻ്റെ പൊസിഷൻ കാണിക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ മീറ്റർ കൊടുത്തിട്ടില്ല. എന്നാലും അത് എനിക്ക് തോന്നുന്നു നല്ലൊരു നെഗറ്റീവായിട്ട് തോന്നി, കാരണം ഇത്രയും ഫീച്ചേഴ്സ് കൊടുക്കുമ്പോൾ അതുകൂടെ എവിടെയെങ്കിലും ഒന്ന് കുത്തിക്കൊള്ളിക്കാമായിരുന്നു ഇവർക്ക്. അപ്പോൾ ഗൈസ്, ഏറ്റവും ലാസ്റ്റായിട്ട് ഈ ഒരു വണ്ടിൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ F7 V3 എന്ന് പറഞ്ഞ മോഡലിൻ്റെ സെയിം എഞ്ചിനാണ് ഈ ഒരു മോഡൽ നമുക്ക് വരുന്നത്. 149 cc F5 ബ്ലൂ കോർ എഞ്ചിനാണ് വരുന്നത്. 12.4 PS പവർ, 7250 rpmലും 13.3 NM ടോർക്ക്, 5500 rpmലുമാണ്. ഈ ഒരു വണ്ടിക്ക് ഇത്രയും ലുക്കും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കും. ലുക്ക് ഓക്കെ ആണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഒരു ആവറേജ് ലുക്കും റെട്രോ ഫീലും കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്രയും ലുക്കും ഫീച്ചേഴ്സൊക്കെ തന്നെ കൊടുത്തിട്ടും ഈ ഒരു വണ്ടിയിൽ ജസ്റ്റ് ഒരു F7 എഞ്ചിൻ കൊണ്ടുവന്നത് എനിക്കും സങ്കടകരമായ ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചിലപ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടിരിക്കാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. കാരണം അത്ര വലിയൊരു പവറൊന്നും വേണ്ട വണ്ടി, ലുക്ക് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു എഞ്ചിൻ തന്നെ ധാരാളമാണ്. എന്നാൽ ലുക്ക് മാത്രം പോരാ, പവറോടെ തന്നെ ഒന്നുകൂടി ഉഷാറായിരുന്നു എന്ന് കരുതുന്നവർക്ക് തീർച്ചയായിട്ടും ആ ഒരു എഞ്ചിൻ മിസ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ XSR 155 എഞ്ചിൻ, ഇതിൽ മെറ്റാലിക് ബ്ലൂ എന്ന് പറഞ്ഞ കളറ് ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ടാണ് വരുന്നത്. അതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു സ്പെഷ്യൽ നമ്പർ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പോർട്ടി ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ ഒരു മോഡൽ എടുക്കാന്നുണ്ടെങ്കിൽ ഒരു G-Shock വാച്ച് ഇപ്പോൾ ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനൊരു G-Shock വാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത്. സോ ഗൈസ്, എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ നിങ്ങളോട് പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോയുടെ നിങ്ങൾക്ക് അഭിപ്രായം കാര്യങ്ങളൊക്കെ തന്നെ താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ ഈ ഒരു മോഡൽ എടുക്കുമോ, ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് പറഞ്ഞു ഞാൻ, അപ്പോൾ ഈ ഒരു മോഡൽ വാല്യൂ ഫോർ മണി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ഓക്കെ. Out.